അമേരിക്കൻ തെരഞ്ഞെടുപ്പ് രണ്ടാഴ്ച അകലെ നിൽക്കുകയാണ്. അവിടെ ഇപ്പോ സ്ഥിതിഗതികൾ പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ കമലാ ഹാരിസ് വന്നപ്പോ അനുകൂലമായിട്ടൊരു തരംഗം തന്നെയാണ് ഉണ്ടായിരുന്നത്. പല സ്റ്റേറ്റുകളിലും അവരുടെ ഡെമോക്രാറ്റിക് പാർട്ടി വളരെ മുന്നിലെത്തിയിരുന്നു. എന്നാൽ ഇപ്പോ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്തോറും സർവേ ഫലങ്ങൾ കാണിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ സാധ്യതകൾ വളരെ വർദ്ധിച്ചതായിട്ടും കമലയേക്കാൾ ശതമാനക്കണക്കിൽ അദ്ദേഹം വളരെ മുമ്പിലെത്തിയതായിട്ടാണ്. ഇടയ്ക്ക് ബലാബലത്തിൽ നിന്നു, അതിനുശേഷം ഇപ്പോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവിടുത്തെ ഇടതുപക്ഷ നിരീക്ഷകരായിട്ടുള്ള, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ തുടരണമെന്ന് ആഗ്രഹമുള്ള വിശകലന വിദഗ്ധർ അല്ലെങ്കിൽ അവിദഗ്ധർ പറയുന്നത് ബലാബലമാണ്, ഫോട്ടോ ഫിനിഷ് എന്നാണ്. അവർക്കത് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. നേരത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിജയം ഉറപ്പിച്ചിരുന്ന അവര് ഇപ്പൊ പിന്നോട്ട് പോയിരിക്കുന്നു. അതായത് ഇതിനകത്ത് ചില സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് സ്വിംഗ് സ്റ്റേറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോവാം, ഡെമോക്രാറ്റിക് സൈഡിലേക്കും പോവാം, അതുപോലെ തന്നെ റിപ്പബ്ലിക് സൈഡിലേക്കും പോവാം. അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലെല്ലാം ഇപ്പോ ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇസ്രായേൽ പ്രശ്നം അമേരിക്ക കൈകാര്യം ചെയ്ത രീതി പൊതുവെ അമേരിക്കക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും ഇത്തവണ ഉണ്ടാവും. അതുപോലെ തന്നെ അമേരിക്കയുടെ ചരിത്രം ഇതുവരെയുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമാവുന്ന ഒരു കാര്യം, ഒരു വനിത ഇത്രയും പഴകിയ ഒരു ജനാധിപത്യത്തിൽ ഒരിക്കൽ പോലും പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടില്ല എന്നുള്ളത്. ആ പൊതു മനസ്സ് എന്ന് പറയുന്നത് ഒരാൺപക്ഷമാണ് അവിടെ എന്നതുകൊണ്ട് തന്നെ, അതുപോലെ സ്ട്രോങ് ആയിട്ടൊരു ലീഡർഷിപ്പ് അത് സ്ത്രീയെ കൊണ്ട് പറ്റില്ല. കാരണം ലോക പോലീസാണ്, പോലീസിന്റെ ഉന്നത പദവിയിലിരിക്കുന്നവർ മിക്കപ്പോഴും ആണുങ്ങൾ തന്നെയായിരിക്കുമല്ലോ. അപ്പൊ കരുത്തിന്റെ ശക്തിയുടെ ഒരു രാഷ്ട്രീയമായതുകൊണ്ടും സ്ഥാനമായതുകൊണ്ടും സ്ത്രീകൾ അധികാരത്തിൽ വരുന്നതിന് പൊതുവെ ഒരു വിയോജിപ്പുണ്ട്. നേരത്തെ നമ്മളത് കണ്ടതാണ്. ഈ പ്രാവശ്യം അത് തന്നെയാണ് സംഭവിക്കുന്നതെന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൊണാൾഡ് ട്രംപ് തന്നെ അധികാരത്തിൽ വരും. കരുത്തനായ ഒരു പ്രസിഡന്റ് തന്നെ അവർക്ക് കിട്ടും. കരുത്തനായ ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിലേ ഈ ഇസ്രായേൽ വിഷയം, ഉക്രൈൻ വിഷയം ഒക്കെ ശാശ്വതമായ സമാധാനത്തിന്റെ ഒരു പാതയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യവും അവിടുത്തുകാർക്കുണ്ട്. ഇതൊക്കെയാണെങ്കിലും അവിടുത്തെ കുടിയേറിയ മുസ്ലിം ന്യൂനപക്ഷം ഡെമോക്രാറ്റിക് പാർട്ടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതിനേക്കാൾ ഭൂരിപക്ഷമാണ് അവിടുത്തെ പൊതുമനസ്സ്. സ്ത്രീകൾ തന്നെ, സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്ന ഗർഭഛിദ്രം എന്ന് പറയുന്നതാണ്. ഗർഭഛിദ്രത്തിന് എതിരാണ് അമേരിക്ക. അതൊരു കാത്തലിക് മത സമീപനമാണ്. അപ്പോ അത് ആഗ്രഹിക്കുന്ന ലിബറലായിട്ടുള്ള സ്ത്രീകൾ കുറെ പേര് കമലാ ഹാരിസിനൊപ്പമുണ്ട്. കാരണം ഗർഭഛിദ്രത്തിന് നിയമാനുമതി നൽകണമെന്നുള്ള വർഷക്കാരാണ് അവര്. പക്ഷെ ഭൂരിപക്ഷം പേരും യാഥാസ്ഥിതിക വിശ്വാസങ്ങളുള്ളവരാണ്. അവരതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ആ ഒരു നീക്കത്തെ അപലപിക്കുന്നുണ്ട്. കമലാ ഹാരിസ് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള അനുവാദം കിട്ടുമെന്നുള്ള ഭയം അവരെ അലട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം തീർച്ചയായിട്ടും ഇവിടെ ഡൊണാൾഡ് ട്രംപിന് കിട്ടും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന് ഈ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവിടെ വീണ്ടും ക്യാപിറ്റോൾ ഹില്ലിലേക്കുള്ള ഒരു ജനകീയ മുന്നേറ്റം എന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിന്റെ അട്ടിമറി അവിടെ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഘടകങ്ങളും ട്രംപ് തന്നെ വിജയിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ജനങ്ങൾ മാറിയിട്ടുണ്ട് പൊതുവെ എന്നുള്ളതാണ്. അമേരിക്കൻ മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ട്രോങ് അമേരിക്ക എന്നുള്ള ഒരു രീതിയിൽ ഉണ്ടാവാൻ, അതിനെ മാക്കോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ സമൂഹം മൊത്തത്തിൽ ഇവർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും അദ്ദേഹം അങ്ങനെ അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത തെളിയുകയുമാണ് എന്നാണ് ഇപ്പോൾ പൊതുവെ കാണപ്പെടുന്നത്. ഇതിനെ ബദലായിട്ട് പറയുന്നവർ ഇടതുപക്ഷ അനുകൂലികൾ,
ഡെമോക്രാറ്റിക് അനുകൂലികൾ മാത്രമാണ്. നിരീക്ഷകരും സർവേയും എല്ലാം ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായിട്ട് ആണ് ഇപ്പോൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. തന്നെയുമല്ല, ഇലോൺ മസ്ക് എന്ന് പറയുന്ന ശതകോടീശ്വരന്റെ പിന്തുണ കൂടി കിട്ടിയതോടുകൂടി ട്രംപിന്റെ ജാതകം, ട്രംപിന് ഏതാണ്ടൊരു വ്യാഴദശ വന്നിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ ബഹുജന അടിത്തറ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്.